നമസ്കാരം. ഭാരതത്തിലെ എന്ന് മാത്രമല്ല ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രമായ തിരുപ്പതി ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന പ്രസാദം, ആ പ്രസാദം തയ്യാറാക്കുന്ന നെയ്യ്, അതിൽ തീർത്തും ആചാരവിരുദ്ധമായ അനാരോഗ്യകരമായ ഒരു വസ്തു, അതായത് മൃഗക്കൊഴുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു, അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ ഈ തിരുപ്പതി ക്ഷേത്രത്തിലെ ഈ പ്രസാദം, അത് വളരെയധികം പ്രശസ്തമാണ്. അത് പലരും ഔഷധമായി പോലും ഉപയോഗിക്കുന്നവരുണ്ട്. ഈ പറയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറയണം, കാര്യം ഈ തിരുപ്പതിയിലെ പ്രസാദം പ്രസാദം എന്നേ എല്ലാ മാധ്യമങ്ങളും പറയുന്നുള്ളൂ. അവിടെ നിന്ന് കിട്ടുന്ന ലഡു ആ അറിയാം. തിരുപ്പതിയിൽ ഒരിക്കലെങ്കിലും ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശബരിമലയിൽ പോകുന്നവർ അരവണയും അപ്പവും വാങ്ങുന്നത് പോലെ തന്നെ തിരുപ്പതിയിൽ നിന്ന് അവിടുത്തെ ദിവ്യപ്രസാദമായി വാങ്ങുന്ന ഒരു, അവിടെ നേദിക്കുന്നതാണ്, അമ്പലത്തിനകത്ത് നേദിക്കുന്ന പ്രസാദം കൂടിയാണ് ലഡു പ്രസാദം. അതും വലിയ ലഡുവാണ്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നെയ്യും മറ്റ് മധുരോ പല ഇതൊക്കെ ചേർത്ത് വളരെ ഇതായിട്ടുണ്ടാക്കുന്നതാണ്. അതിലാണ് ഇത്രയും വലിയൊരു കൃത്രിമത്വം കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മൃഗക്കൊഴുപ്പ് അതിൽ കൃത്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്വേഷണം പുറത്തു വന്നിരിക്കുന്നത്. കുമാർ, അത് ഏതിൻ്റെയൊക്കെ മൃഗക്കൊഴുപ്പ് എന്ന് പോലും ഇപ്പൊ ഉൾപ്പെടെയുള്ള മീനെണ്ണ, ബീഫ്, പോത്തിന്റെ കൊഴുപ്പ്, പന്നിയുടെ കൊഴുപ്പ്, ഇതെല്ലാം അതിനകത്ത് നെയ്യ് എന്ന രൂപേണ ചേർത്തിരിക്കുന്നു. അത് തമിഴ്നാട്ടിലെ ഒരു കമ്പനിയാണ് ഈ സപ്ലൈ ചെയ്തത്. അതായത് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അതായത് അവിടുത്തെ പ്രവർത്തിക്കുന്ന മതപരിവർത്തന ശക്തികൾ ഇതിൽ ഇടപെട്ടുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ പവിത്രത നശിപ്പിക്കാനുള്ള ഈ ശ്രമം നടത്തിയിരിക്കുന്നത് എന്നാണ് ആരോപിക്കുന്നത്. ഈ കാലാകാലങ്ങളായി കർണാടകയിലെ നന്ദിനിയിൽ നിന്നാണ് അവർ നെയ്യ് വാങ്ങിയിരുന്നത്. കഴിഞ്ഞ 4 വർഷമായി ആ കോൺട്രാക്ട് മാറ്റിയിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ഒരു ഒരു സപ്ലൈ തിരുപ്പതിയിലേക്ക് ഉണ്ടാകുന്നത്. കർണാടക സർക്കാർ ഇതിനോടകം തന്നെ അവരുടെ ക്ഷേത്രങ്ങളിൽ വിതരണം ചെയ്യുന്ന പ്രസാദത്തിൻ്റെ ഗുണമേന്മ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പല ദേവസ്വം ബോർഡുകളുണ്ട്. ഇനി കേരളത്തിലൊരു പരിശോധന നടക്കേണ്ടത് ആവശ്യമല്ലേ? കുമാരെ, ഇത് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ തത്വമയാണ് ആദ്യം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. കാര്യം കേരളത്തിലെ പൂജാദ്രവ്യങ്ങളുടെ സംശുദ്ധത, അത് ഈ അകത്ത് നിവേദിക്കുന്ന പ്രസാദത്തിൽ മാത്രമല്ല, നമ്മൾ പൂജാദ്രവ്യങ്ങളായി അകത്തേക്ക് കൊടുക്കുന്ന വിളക്കിലൊഴിക്കുന്ന എണ്ണ തുടങ്ങി കർപ്പൂരം തുടങ്ങി എല്ലാ ദ്രവ്യങ്ങളിലെയും ഒരു ഗുണമേന്മ പരിശോധന നടത്തണമെന്ന് അന്നു മുതൽ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം അത് സംബന്ധിച്ച പല റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രചരിച്ചത്. ഈ പറഞ്ഞതുപോലെ ഈ ബ്രാൻഡുകളുടെയൊക്കെ പരസ്യങ്ങൾ ചാനലുകൾക്കുള്ളത് കൊണ്ട് തന്നെ മറ്റ് വാർത്താ മാധ്യമങ്ങളാരും അതിനങ്ങനെ അങ്ങ് ഉരുമ്പിട്ടിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ കുമാർ ഒരു വാർത്ത ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു മലപ്പുറം പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിന് മുന്നിലുള്ള വിളക്കിൽ പട്ടികൾ കൂട്ടമായി വന്നു നിന്ന് എണ്ണ കുടിക്കുന്ന ഒരു ദൃശ്യം സമീപ ഭാവിയിലാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. കാര്യം ആ എണ്ണയിൽ ഒരു മാംസത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ടാണ് ഈ പട്ടികളെ ആകർഷിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ റിപ്പോർട്ട് പുറത്തു വന്നത്. പക്ഷെ അത് അത്ര അങ്ങ് കണ്ട് സീരിയസ് ആയി ആ വാർത്ത കത്തിയില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡഡ് പരസ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പല ചാനലുകളും ഇത് കാര്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ വലിയ ചർച്ചകൾ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ കർപ്പൂരം, കർപ്പൂരത്തിൽ ഉപയോഗിക്കുന്ന ചില കെമിക്കൽസ്, ഈ കർപ്പൂരം നിർമ്മിക്കുന്നത് കെമിക്കൽസ് കൊണ്ടാണ് പലതും. ഈ കെമിക്കൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിലെയും പൂജാരിമാരുടെ ഒരു അവസ്ഥ നോക്കിയാൽ നമുക്കറിയാം മിക്കവരും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരായിരിക്കും. കാര്യം ഈ ദീപാരാധന സമയത്ത് 4 ചുവരുകൾക്കുള്ളിൽ ഇത് അടച്ചിട്ടിട്ടാണ് ഇവർ ഈ കർപ്പൂരം കത്തിച്ച് ആദ്യം പൂജ നടത്തുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ശ്വസിക്കുന്നത് ഈ പൂജാരിമാരാണ്. അപ്പോൾ ഇവരുടെ ആരോഗ്യനിലയും ഇത് സംബന്ധിച്ച് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വാർത്തയോ അത്തരം കാര്യങ്ങളോ വന്നിട്ടില്ല. നമ്മളിത് പലപ്പോഴും വാർത്തകൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലരും പലരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഇത് തുറന്നു പറയാൻ അവർ മടിക്കുന്നുണ്ട്. ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോകുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ പ്രൈവറ്റ് അമ്പലങ്ങൾ പിന്നെയും കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നവരാണ്. ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങൾ, അവിടെ ഈ കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് പല പൂജാദ്രവ്യങ്ങളുടെയും സപ്ലൈ അവരെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ അതിനകത്ത് കടന്നുകൂടാൻ ചാൻസ് എന്നല്ല കടന്നുകൂടിയിട്ടുണ്ട്. അത് കൃത്യമായി തിരിച്ചറിയാനോ അതിന്മേൽ നടപടിയെടുക്കാനോ
കഴിഞ്ഞിട്ടില്ല. പലയിടത്തും ഭക്തജന കൂട്ടായ്മകളും ക്ഷേത്ര സംരക്ഷണ സമിതികളും ഒക്കെ ഇതിനെതിരെ അല്പസ്വല്പമൊക്കെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. എന്നിരുന്നിട്ട് പോലും ഇത് കാര്യമായി ഒരു പരിഹാരം, ഒരു ഏകോപനാത്മകമായ രീതിയിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇവിടെയാണ് നമ്മൾ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടി ഈ പൂജാദ്രവ്യങ്ങൾ ഉൾപ്പെടെ അവിടെ നിവേദിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടെ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത്. കുമാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു പതിറ്റാണ്ടിന് മുമ്പാണ് ശബരിമലയിൽ അരവണയിൽ എലിവാല് കണ്ടെത്തി ഒരു വലിയ വിവാദം ഉണ്ടായത്. പഞ്ചമി ട്രേഡേഴ്സ് ആയിരുന്നു അന്ന് ശബരിമലയിലെ ഈ അരവണയുടെ കോൺട്രാക്ട് ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് അവർക്ക് അവിടുത്തെ കോൺട്രാക്ട് പോലും നഷ്ടപ്പെട്ടു. അന്ന് തുടങ്ങിയ ഒരു വിവാദമുണ്ട് അവിടെ ശബരിമലയിൽ. അതിനുശേഷം അടുത്ത കാലത്തും ആ വിവാദം അരവണയുമായി പല രീതിയിലുള്ള ഏലക്ക ഇതിനുപയോഗിച്ച ഏലക്ക കീടനാശിനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത് കഴിഞ്ഞ സീസണിലായിരുന്നു. അതിന് എത്രയോ നഷ്ടമായിരുന്നു, എത്രയോ ടൺ അരവണയാണ് അതിനുവേണ്ടി നശിപ്പിക്കേണ്ടി വന്നത്, അത് പാക്കറ്റോടുകൂടി. പിന്നെ ഇത് പാക്ക് ചെയ്യുന്ന കാർട്ടന്റെ ഗുണനിലവാരം, അത് സംബന്ധിച്ചും വലിയ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇത് കാര്യം ഇത് അരവണ പാക്ക് ചെയ്ത് നമുക്കറിയാം, ഇപ്പോൾ ഈ സീസണിലേക്കുള്ള പാക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. കാര്യം ഇപ്പോഴേ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആവശ്യമായ സ്റ്റോക്ക് അവിടെ ലഭ്യമാകൂ. അതും ഈ മറ്റു സ്ഥലങ്ങളിലുള്ളത് പോലെയല്ല, ട്രാക്ടറിൽ വേണം ലോഡ് കയറിപ്പോവാൻ. അപ്പൊ ഇതനുസരിച്ച് എത്തുന്ന അനുസരിച്ച് മഴക്കാലങ്ങളിലൊക്കെ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് അതൊക്കെ അനുസരിച്ചാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുന്നത്. എന്നിരിക്കെ ഈ കാർട്ടൺ പോലും ഗുണനിലവാരമുള്ളതായിരിക്കണം, കാര്യം ഇത്രയും കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കേണ്ടതായിരിക്കണം. അതിൽ പോലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ മലയാളി ഭക്തർ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി, ഞാൻ ഈ ശബരിമലയുടെ കാര്യമാണ് പറയുന്നത്, ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് ഈ പറഞ്ഞ ആന്ധ്രാക്കാരും കർണാടകക്കാരും തമിഴ്നാട്ടുകാരും ഒക്കെയാണ്. അവര് പാക്കറ്റ് കണക്കിനാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. സ്വാമി പ്രസാദം എന്ന് പറയുന്നത് അവരത്രയും ദിവ്യ ഔഷധമായിട്ടാണ് കരുതുന്നത്. വീട്ടിൽ ഒരാൾക്ക് മരുന്നിന് പകരം ഈ ഔഷധം സേവിച്ചാൽ അസുഖം മാറും എന്ന് പോലും കരുതുന്നവർ ഇവർക്കിടയിലുണ്ട്. അപ്പോൾ അങ്ങനെ കണക്കാക്കി ടൺ കണക്കിന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ഇതും ക്ഷേത്ര വരുമാനത്തോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ അളവഹരി വരുമാനത്തിലും ഇതൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഒരു സംശുദ്ധത, ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് സർക്കാർ മുന്നിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കർണാടക സർക്കാർ ചെയ്തത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. അവരുടെ മേഖലയിലെ അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഗുണനിലവാരം അവർ തന്നെ മുൻകൈയെടുത്ത് ഉറപ്പുവരുത്താൻ, അങ്ങനെ ഉറപ്പുവരുത്താൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. പ്രത്യേകിച്ചും കേരളത്തിൽ മൂന്ന് ദേവസ്വങ്ങളാണുള്ളത്, തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചിൻ ദേവസ്വം, മലബാർ ദേവസ്വം. ഈ മൂന്ന് ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് ഓരോ ക്ഷേത്രങ്ങളുടെയും മേന്മ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളുടെ നിവേദ്യ മഹാത്മ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിൽ ഈ സംശുദ്ധത പാലിക്കുന്നുണ്ടോ എന്നൊരു ക്രോസ് എക്സാമിനേഷൻ നടത്തേണ്ട ഒരു ഘട്ടം തന്നെയാണിത്. ഒരുപക്ഷെ ഈ കർണാടക സർക്കാരിന് മുന്നേ ഇത്തരത്തിലൊരു പരിശോധന പ്രഖ്യാപിക്കേണ്ടത് കേരള സർക്കാർ ആയിരുന്നു. തീർച്ചയായിട്ടും, കാര്യം അവിടെ അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ പ്രായോഗികത നോക്കിയാലും കർണാടക സർക്കാരിൽ ഈ ബന്ധപ്പെട്ട വകുപ്പിന് കീഴിൽ 34,000 ക്ഷേത്രങ്ങളുണ്ട്. നമ്മുടെ ദേവസ്വം ബോർഡിന് കീഴിൽ അതിൻ്റെ 7 അയലത്ത് പോലും എത്താത്ത ക്ഷേത്രങ്ങൾ, അതായത് വെറും 1,000-ൽ താഴെ ക്ഷേത്രങ്ങളാണ്, 1,000-ഓളം ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ആയിരുന്നു ആദ്യം പ്രഖ്യാപിക്കപ്പെടേണ്ടത്. മാത്രമല്ല, സമാനമായ ആരോപണം ശബരിമലയിൽ വന്നിരുന്നു, അരവണയിൽ കീടനാശിനി എന്നത് അത്ര ലളിതമായ ഒരു, പിന്നീട് അതിനെ ലളിതവൽക്കരിച്ചുവെങ്കിലും ലളിതമായ ഒരു ആരോപണമല്ല. മാത്രമല്ല, ഇതേ അളവിൽ തന്നെ ഇതേപോലെ തന്നെ പ്രസാദം പുറത്തേക്ക് പോവുകയും നിർമ്മിക്കുകയും നെയ്യ് അതിൻ്റെ ഒരു അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രം ശബരിമലയാണ്. അപ്പോൾ ശബരിമലയിൽ ആ ഒരു അത്തരത്തിലുള്ള ഒരു അപകടം പതിയിരിപ്പുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ ശബരിമല ശബരിമലയിൽ എന്തായാലും ഇത് ചിലപ്പോൾ ഈ വർഷം അത്തരം പരിശോധനകളൊക്കെ ശക്തമാകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഈ ശബരിമലയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് എടുത്തു പറയുന്നത്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇത് കാലാകാലങ്ങളിലായി നിലനിൽക്കുന്ന ഒരു പരാതിയാണ്. നിവേദ്യ പ്രസാദത്തിൽ പോലും ഇപ്പൊ അരളിപ്പൂവിന്റെ ഒരു വിഷയം ഇടയ്ക്ക് വന്നു. അരളിപ്പൂ മാറ്റി നിർത്തി ഉള്ള നിവേദ്യമാക്കി ഇപ്പോൾ അതിനുശേഷം. പക്ഷേ ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യത്തിലും ഉപയോഗിക്കുന്ന ചന്ദനത്തിരി, വിളക്കെണ്ണ, വിളക്ക് തിരി, ഈ പറഞ്ഞതുപോലെ നിവേദ്യ പ്രസാദം, ഇതിലെല്ലാം ഗുണനിലവാര കൃത്യമായി പരിശോധിച്ച് ഉറപ്പിക്കണം എന്ന് തന്നെയാണ് ഭക്തജനങ്ങളുടെ ഒരു ആവശ്യം. നമ്മൾ ഇത് ഓരോരുത്തരുമായിട്ട് ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുമ്പോൾ, ഒരു അമ്പലത്തിൻ്റെ ക്ഷേത്ര സംരക്ഷണ സമിതിയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളായിട്ടോ അവരുമായി ഇൻഡിവിജ്വലായി സംസാരിക്കുമ്പോൾ ഇവരെല്ലാം ഈ ആവശ്യം ശക്തമാണ് എന്ന് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് എവിടെയൊക്കെയോ ഇവർക്ക് അത് തുറന്നു പറയാനുള്ള ഒരു വൈമനസ്യം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ അതെ അതെ പൂച്ചക്കാര് മണികെട്ടും എന്നുള്ള ഒരു അവസ്ഥയാണ്.
അത് മാത്രമല്ല ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഈ സ്റ്റാഫുകൾ തന്നെയാണ് പലപ്പോഴും നമ്മളെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുള്ളത് ശരിയായ കാര്യമല്ല, പക്ഷെ ഇത് തുറന്നു പറയാൻ അവരെ തയ്യാറാണോ? അവരുടെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നമാണ്, അതുകൊണ്ട് അവരും തയ്യാറല്ല. ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറി ഒരു ആർജവത്തോടുകൂടി ഇപ്പോ പ്രൊട്ടക്ഷൻ സനാതന ധർമ്മ പുതിയ ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഹൈന്ദവർ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ഹൈന്ദവരുടെ ദേവാലയങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരുപ്പതിയിൽ ഉണ്ടായത് ഈ പറയുന്ന പോലെ ഒരു മായം ചേർക്കലിന്റെ പ്രശ്നം മാത്രമല്ല, തിരുപ്പതി ക്ഷേത്രത്തിൽ 50% മുകളിൽ ക്രിസ്ത്യൻ ജീവനക്കാരുണ്ടാകണം എന്ന് നിർബന്ധം പിടിച്ച സർക്കാരാണ് നേരത്തെ ഇറങ്ങിപ്പോയ സർക്കാർ, ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാർ. ആ ഒരു തീരുമാനത്തിന്റെ മറവിൽ ക്ഷേത്ര വിരുദ്ധർ ക്ഷേത്രത്തിനകത്ത് കയറിക്കൂടുകയും അവർ അവിടെ ആചാരവിരുദ്ധമായ ക്ഷേത്രത്തെ തകർക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു മൃഗക്കൊഴുപ്പ് അവിടെ ഉപയോഗിക്കാനിടയായത് എന്ന ഒരു ആരോപണം വരുന്നുണ്ട്. മതപരമായ ഒരു അറ്റാക്ക് അവിടെ നടന്നിരിക്കുന്നു എന്നാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പോലും ആരോപിച്ചത്. ഈ പന്നിക്കൊഴുപ്പൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിന് പിന്നിൽ ബോധപൂർവമായ വലിയ പ്ലാനിംഗ് ഉണ്ട്, ബീഫിന്റെയും ഒക്കെ. അപ്പൊ അതിന്റെ പിന്നിൽ വലിയൊരു പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് രണ്ടും വ്യക്തമാക്കുന്നത്. ശബരിമല പോലെയുള്ള അമ്പലങ്ങൾ അത്തരം ആക്രമണങ്ങൾക്ക് എപ്പോഴും ഒരു വൾനറബിലിറ്റി ഉള്ള ഒരു സ്ഥലം. അത് മാത്രമല്ല, ഈ ഇതിന്റെ ആചാരപരമായി പറയുമ്പോൾ ഈ മൃഗക്കൊഴുപ്പ് ഇതൊക്കെ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ചാൽ തന്നെ ചൈതന്യ ലോപം ഉണ്ടാകും. ഈ ചൈതന്യ ലോപം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഈ പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കള്ളന്മാർ ഈ അമ്പലങ്ങളിൽ മോഷണത്തിന് കയറുമ്പോൾ അവർ ദേഹത്ത് മൃഗക്കൊഴുപ്പ് തേച്ചിട്ടാണ് കയറുന്നത്. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഈ ചൈതന്യത്തിൽ നിന്നുള്ള ശക്തി പെട്ടെന്ന് ഇവരെ ബാധിക്കില്ല. അല്ലാതെ എല്ലാ സ്ഥലത്തും ഒരു ചൈതന്യം ഉണ്ടല്ലോ, ഒറ്റയ്ക്കൊന്നും പെട്ടെന്ന് കയറി ഈ മോഷണം സാധ്യമല്ല. ഓരോ ബിംബത്തിനും അതിൻ്റെതായ ചൈതന്യവും ഇതുമൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഈ ഇങ്ങനെയുള്ള ലേപനങ്ങൾ പുരട്ടുമ്പോൾ ഈ ചൈതന്യ ലോപമോടെ ഉണ്ടാവും. ചൈതന്യത്തിൽ പെട്ടെന്ന് ഇവരിലേക്ക് ഒരു എനർജി പാസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഫിസിക്സ് ആണ്, പ്യുവർ ഫിസിക്സ് ആണ്. അതെന്ത് തന്നെ ആയാലും ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി ഒന്ന് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെ, ഈ ഈ ആന്ധ്ര സംഭവിച്ചതാണെങ്കിൽ കൂടിയും അത് കേരളത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഒരുപാട് പരമ പവിത്രമായ ദേവാലയങ്ങൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് അതിൻ്റെയൊക്കെ സംശുദ്ധത തെളിയിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് സർക്കാർ തന്നെ മുന്നിട്ടെടുത്തുകൊണ്ട് ഈ അടുത്ത ശബരിമല സീസൺ തുടങ്ങാനിത ഇനി 2 മാസമാണ് മുന്നിലുള്ളത്. ഈ ഒരു മണ്ഡലകാലത്തിന് മുന്നോടിയായെങ്കിലും സർക്കാർ സ്വയം പ്രഖ്യാപിക്കണം, ഞങ്ങളൊരു ഇന്ന രീതിയിൽ ഒരു മാനദണ്ഡം കൊണ്ടുവരികയാണ് ഈ പൂജാദ്രവ്യങ്ങളുടെ സംശുദ്ധത പരിശോധിക്കുന്നതിന് വേണ്ടി. അതിന് സർക്കാർ തയ്യാറാകുമോ അതിനുള്ള ആർജവം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതെ, എന്തായാലും ഗൗരവമേറിയ ഒരു കാര്യമാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിന് തെളിവുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും ക്ഷേത്രങ്ങളിൽ വിതരണം ചെയ്യുന്ന പ്രസാദത്തിൻ്റെ ഗുണനിലവാര പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ നിശബ്ദരായിരിക്കുകയാണ്. ഇതുവരെ അവർ പ്രതികരിച്ചിട്ടുമില്ല. അതിനൊരു മാറ്റമുണ്ടാകണം എന്ന് തന്നെയാണ് പല കോണിൽ നിന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആവശ്യവും. നമസ്കാരം. നമസ്കാരം. Powered by Jyothis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482-555-99. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.